ഗൈസ് വെൽക്കം ടു വി ലേൺ. നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ 19-ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, സി അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടേതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ചാനലാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടില്ലാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുക നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നവർ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് ലൈക്ക് ചെയ്തു നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പേഴ്സണലായിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ 19-ാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇന്ത്യയുടെ 7-ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം വർഷം 1985 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ 7-ാം പഞ്ചവത്സര പദ്ധതി നടന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടൈമൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്നാണ്, 1985 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ 7-ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷനാണ്. ഓക്കെ, റാപ്പിഡ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനാണ് ഇതിൻ്റെ ഒന്നാമതായിട്ടുണ്ടായിരുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതാണ് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുക, അതിനുവേണ്ടി എംപ്ലോയ്മെൻറ്റ് റാപ്പിഡായിട്ട് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായിരുന്നു നമ്മുടെ 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം വെച്ച ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്, അല്ല ലക്ഷ്യം വെച്ച ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 5% ആയിരുന്നെങ്കിലും നമുക്ക് അതിനേക്കാളും കൂടുതൽ, അതായത് 6% നമുക്ക് ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ടൈമിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു 7-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് വിജയമായിരുന്നു എന്ന് പറയാം. അതായത് ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗ്രോത്ത് റേറ്റ് കൂടി വരുമ്പോഴത്തേക്കും ആ ഒരു പഞ്ചവത്സര പദ്ധതി വിജയമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അത് കൂടാതെ തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട സമയമുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ നമുക്കറിയാം രാജീവ് ഗാന്ധിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹമാണ് ഇന്ത്യയിലെ സയൻസ് ആൻഡ് ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരിയധികം മുന്നേറ്റത്തിന് കാരണമാകുന്ന നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ഒത്തിരിയധികം ഇടപെടൽ കാരണമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒത്തിരിയധികം മുന്നേറ്റങ്ങൾ നടക്കുന്നത് നമ്മുടെ ഈ ഒരു 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡീസെൻട്രലൈസ്ഡ് സ്കീമായിട്ടുള്ള, ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സംസ്ഥാനങ്ങളും കേന്ദ്രവും രണ്ടും കൂടി, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലല്ലാതെ കേന്ദ്രവും നമ്മുടെ സംസ്ഥാന സർക്കാരുകളും എല്ലാം ചേർന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് JRY അല്ലെങ്കിൽ ജവഹർ റോക്സാർ യോജന. 1989 നിലവിൽ വരുന്നത് നമ്മുടെ ഈ 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മുടെ 7-ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. ഇത്രയും കാലത്ത് വെച്ചിട്ട്, അതായത് ഇതിന് മുന്നിൽ വരുന്ന 6 പഞ്ചവത്സര പദ്ധതികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിന് പബ്ലിക് സെക്ടറിനേക്കാളും പ്രയോറിറ്റി കൊടുത്ത പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ 7-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് കേട്ടോ. അതായത് കഴിഞ്ഞ 6 പഞ്ചവത്സര പദ്ധതികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ 7-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിന് പബ്ലിക് സെക്ടറിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, പബ്ലിക് സെക്ടറിനേക്കാളും പ്രൈവറ്റ് സെക്ടറിന് പ്രയോറിറ്റി കൊടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിക്കുന്ന സമയത്ത് 7-ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡീസെൻട്രലൈസ്ഡ് സ്കീം ഏതെന്ന് ചോദിക്കുവാണെങ്കിൽ ജവഹർ റോക്സാർ യോജനയാണെന്ന് പഠിച്ചു വെക്കണം. അത് നമ്മുടെ 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് 1989 വന്നതെന്നുള്ളത് പഠിച്ചു വെക്കണം. പക്ഷേ ഈ ഒരു ഇത്രയൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു പഞ്ചവത്സര പദ്ധതിക്ക് ചെറിയ പോരായ്മകളുണ്ട്. അതായത് മുന്നോട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്നതിൽ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് ഒത്തിരിയധികം പാളിച്ചകൾ വരുന്നുണ്ട്. ഓക്കെ, ആ പാളിച്ചകൾ കാരണം പിന്നീട് വരുന്ന സമയത്ത്, അതായത് 1990 വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, അതായത് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ക്രൈസിസും ഫിസ്കൽ ഡെഫിസിറ്റ് ക്രൈസിസും ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തെടുക്കുന്ന ചില പാളിച്ചകൾ കാരണമാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തെടുക്കുന്ന ഫിനാൻഷ്യൽ സ്ട്രാറ്റജികളിൽ വരുന്ന പാളിച്ചകൾ കാരണമാണ് ഇന്ത്യയിൽ പിന്നീട് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസും ഫിസ്കൽ ഡെഫിസിറ്റിൻ്റെ ക്രൈസിസും ഉണ്ടാകുന്നതെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് 7-ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുവാൻ വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ, മുന്നോട്ട് നമ്മുടെ വീഡിയോകൾ ലഭിക്കുന്നതിനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് മുന്നോട്ട് പോകുന്നതിനുമൊക്കെ ആയിട്ട്. ഓക്കെ, താങ്ക് യു.